കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റിൽ ആവശ്യപ്പെട്ടിരുന്നു ഇഡലി മയത്തിൽ എങ്ങനെ ഉണ്ടാക്കാം, കുറച്ചുകൂടെ നല്ല മയത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഏറ്റവും സോഫ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഇഡലി ഉണ്ടാക്കാം എന്നതാണ്. ഈ ഇഡലിയുടെ റെസിപ്പി ഞാൻ 100% ഉറപ്പാണ്. നമുക്ക് വാലിട്ടാൽ ചവയ്ക്ക് പോലും വേണ്ട അത്രയും സോഫ്റ്റായിട്ട് ഇഡലി വന്നിരിക്കും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇതിൽ കമൻ്റ് അയക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ആദ്യം വേണ്ടത് 1 കപ്പ് അരിയാണ്. അത് ഒന്നെങ്കിൽ പച്ചരി അല്ലെങ്കിൽ ഇഡലി അല്ലെങ്കിൽ ദുപ്പി റൈസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇഡലിക്കാണെങ്കിൽ ദുപ്പി റൈസാണ് നല്ലത്. ഞാൻ എടുത്തിരിക്കുന്ന ഇഡലി അരിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉലുവ ഇടുമ്പോൾ ഒരുപാട് ഉലുവ ഇടാൻ പാടില്ല. ഒത്തിരി ഉലുവ ഇട്ടാൽ നമ്മുടെ ഇഡലിക്ക് ഒരു കയ്പ്പ് വരും. 1/2 കപ്പ് നമ്മുടെ ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉരുണ്ടുള്ള ഉഴുന്നില്ലേ, നമ്മളിങ്ങനെ ഉഴുന്ന് പരിപ്പല്ലാതെ ഉരുണ്ടിരിക്കുന്ന ഉഴുന്നെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇന്ന് നമ്മുടെ ഇഡലിക്ക് നല്ല സോഫ്റ്റ്നെസ് തരുന്ന ആ ഒരു സ്പെഷ്യലായിട്ട് അതാണ് നമ്മുടെ ചൗവരി. ചൗവരി ഇതുപോലെ തന്നെ 1/4 കപ്പ് എടുത്ത് കുതിർക്കാൻ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ 3 സാധനവും 1 6 മണിക്കൂറോളം മിനിമം കുതിർക്കാൻ വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ പച്ചരി, നമ്മൾ ഈ പച്ചരി ആണെങ്കിലും അപ്പത്തിനാണേലും ദോശയ്ക്കാണേലും എന്തിനാണേലും അരിയൊക്കെ നമ്മൾ കുതിർക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യമെങ്കിലും നല്ല ഉണക്ക് കഴുകണം. അത് കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കുന്ന കാര്യത്തിലേക്ക് പോകാം. ഞാൻ രാവിലെ ഇട്ടു അരി, അരിയും സാധനങ്ങളൊക്കെ ഞാൻ രാവിലെ ഇട്ടു. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. നമ്മുടെ ഉഴുന്ന്, ഉഴുന്ന് നല്ല പോണക്ക് അരിയണം. നല്ല പോണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുമ്പോൾ ഒരു തരി പോലും അതിനകത്ത് കാണാൻ പാടില്ല. നമ്മളീ സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്, അതായത് നല്ല പഞ്ഞി പോലെ നല്ല മിനുസ്സായിട്ടിരിക്കണം. അപ്പോഴാണ് ഉഴുന്ന് അരച്ചത് നല്ല പെർഫെക്റ്റ് ആകുന്നത്. അപ്പോൾ ഈ നമ്മൾ അരയ്ക്കുന്നതോട് പെർഫെക്റ്റ് ആയാലും നമ്മുടെ ഇഡലിയും ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അരയ്ക്കേണ്ടത് നമ്മുടെ അരിയാണ്. സാധാരണ എല്ലാവരും പറയും ഇഡലിക്ക് നമുക്ക് തരിതരിപ്പോടെ എടുക്കാം, അത് എടുക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറച്ചുകൂടെ നല്ല മയത്തിൽ തന്നെയാണ് ഈ അരി അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരി അരച്ചെടുത്തു. ഇനി നമ്മൾ ഈ ചവരിയാണ്, ചവരി നല്ലതായിട്ട് കുതിർന്ന് വരുമ്പോൾ നമ്മൾ ഞെക്കുമ്പോൾ നല്ല പഞ്ഞിങ്ങനെ എന്താ പറയുക, ഉടഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഈ ചവരി അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോണക്ക് അരച്ച് നല്ല സോഫ്റ്റായിട്ടെടുത്ത് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഈ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാൻ നിങ്ങൾ മറക്കണ്ട. അത് ഒരുപാട് നമ്മൾ ഒരിക്കലും വാരിക്കോരി ചേർത്തിട്ടരുത്. കുറച്ച് ചെറിയൊരിത്തിരി എന്താ പറയുക, നമ്മൾ നമുക്കറിയാലോ ഒരു ലേശം ലേശം അല്പം അല്പം നമ്മൾ ചേർത്ത് ചേർത്ത് അരച്ചെടുക്കണം. ലൂസായൊരു ബാറ്ററല്ല നമുക്ക് ഇഡലിക്ക് വേണ്ടത്. നമുക്ക് ഒരു കുറുകിയൊരു എന്താ പറയുക, നമ്മൾ കുറുകിയിരിക്കണം. ഇഡലി നമുക്ക് അങ്ങനെയല്ലേ കിട്ടുക. ഇനി നമുക്കിത് നല്ല മുണക്ക്, നമുക്ക് എത്ര മാത്രം നല്ല മുണക്ക് മിക്സ് ചെയ്യാവോ അത്രയും നല്ല മുണക്ക്. ഈ 3 എണ്ണം, അതായത് നമ്മൾ ഇട്ട ഉഴുന്നും അരിയും ചവരിയും കൂടെ നല്ല മുണക്ക് മിക്സായിട്ട് അതൊരു എന്താ പറയുക, അതിൻ്റെ കോമ്പിനേഷന് അത് നല്ല മുണക്ക് മിക്സാക്കി എടുക്കണം. കൈകൊണ്ടാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ കൈകൊണ്ട് നമ്മൾ പല കുഴയ്ക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിലൊരു പ്രത്യേക ടേസ്റ്റ് ആ ഫുഡിന് വരുമെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കുള്ള കാര്യമാണ്. നമ്മൾ എന്തൊക്കെ നമ്മുടെ കൈ വെച്ചുണ്ടാക്കുന്നു, സ്പൂൺ വെച്ചുണ്ടാക്കുന്നു, രണ്ട് ഡിഫറൻസ് ടേസ്റ്റാണ്. നിങ്ങളല്ലേ എപ്പോഴേലും നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നല്ല പോണക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ തിക്ക് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അല്പം അല്പം വെള്ളം ഒഴിച്ച് ആ ഒരു പാകത്തിലേക്ക് ആക്കിയെടുക്കുക. ഇനി ഇത് നമ്മൾ ഒന്നെങ്കിൽ ഓവർ നൈറ്റ്, അല്ല ഇപ്പോൾ നിങ്ങൾ രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ ആ ഡേ ഫുള്ളൊന്നും ഇരുന്ന് ഇതൊന്ന് കുറച്ച് പൊളിച്ച് പൊങ്ങി വരട്ടെ. അതായത് ഇത് നല്ല പോണക്ക് ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇത് നല്ല പോണക്ക് പൊങ്ങി വന്നാലേ ഉള്ളൂ അവിടെ നമ്മുടെ ഇഡലി പെർഫെക്റ്റ് ആകാനായിട്ട് നല്ലതാവും. രാവിലെ നമ്മൾ ഇഡലി നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, നല്ല പതഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇനി ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ ഇഡലിത്തട്ടിൽ വയ്ക്കുക, വേവിക്കുക അത്രേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഇളക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് ഇളക്കുക. നമ്മൾ പതയൊന്നും പോകാതെ നല്ല ഒരു മയത്തിൽ നമ്മൾ ഒരുപാട് കട്ടിക്ക് ഇങ്ങനെ അടിച്ചിറക്കാതെ പതുക്കി ഇളക്കിയിട്ട് കോരി കോരി ഒഴിക്കുക. നല്ല സൂപ്പർ
പഞ്ഞ് പോലത്തെ ഇഡലി ഇപ്പം തന്നെ റെഡിയാവും. അപ്പം നമുക്കിനി എണ്ണയൊക്കെ തടവി നമ്മുടെ ഇഡലിത്തട്ടെടുക്കുക, അതിൽ എണ്ണയൊക്കെ തടവി ഇഡലി വയ്ക്കുക. എന്നിട്ട് ഇഡലി നമ്മൾ വേവിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം മതി കേട്ടോ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ശരിക്കൊരു കറക്റ്റ് ടൈമാണ് നമ്മുടെ ഇഡലിയുടെ. ഇഡലി വെച്ച് ആവികയൊക്കെ കയറിയ വെള്ളത്തിൽ നമ്മൾ ഇഡലി വെച്ച് 10 മിനിറ്റ് ആകുമ്പോഴത്തേന് നിങ്ങൾ നോക്കിക്കോ, ആ ഇഡലി വെന്തിരിക്കും. ഒന്ന് കുത്തി നോക്കിയാൽ മതി. അതിൽ കൂടുതൽ നമ്മളിട്ട് വേവിച്ചാലും നമ്മുടെ ഇഡലി മരം പോലെ ആയിപ്പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ട് പൂ പോലത്തെ മയമുള്ള സോഫ്റ്റായ അടിപൊളിയായിട്ടൊരു ഇഡലി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണം, മറക്കാതെ ഉണ്ടാക്കുക. ഇനി അടുത്ത പ്രാവശ്യം എല്ലാവരും, എനിക്കറിയാം വീട്ടപ്പന്മാരെല്ലാവരും ഉണ്ടാക്കുന്ന കാര്യമാണ് ഇഡലിയും ദോശയൊക്കെ. അപ്പോൾ ഇഡലി ഇനി ഉണ്ടാക്കുമ്പോൾ ഇനി ആ കൊച്ചുണ്ടാക്കിയ പോലെ ഒന്ന് ട്രൈ ചെയ്യാം എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്നും കാണട്ടെ ഇങ്ങനെ നല്ലതായിട്ടൊക്കെ നമുക്ക് സോഫ്റ്റായിട്ട് ഇഡലിയൊക്കെ ആണ്. എല്ലാവർക്കും ഒക്കെ നിങ്ങൾക്ക് അറിവ്, നിങ്ങൾക്കത് ശരിയാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ അത് പറഞ്ഞു പകർന്നു കൊടുക്കുക. അതുതന്നെയാണ് എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം പോലും. സോ ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ടാറ്റ, ടേക്ക് കെയർ.